Hi, ellavarkkum Sini Stani vlogs ilkku swagatham. Innu namukku oru bottle art aanu cheyan ponnathu. Idu polathe nammude plastic bottle, idu soda ra bottle aanathu. Idu pole juice okke kudichittu namukku kittana cheriya bottle undallo. Adinte ee thaazhbaga oru poovinte shape aanu. Adu namukku idu pole cut cheyidukka. Scissors upayichittu idu pole cut cheyidukka. Ana njan kore ennam cut cheyidirthittundu. ഞാൻ കുറേ കുപ്പികൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അതിനൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഓറഞ്ച്, മജന്ത, യെല്ലോ അങ്ങനത്തെ കളറുകളൊക്കെ എടുത്തിട്ടുണ്ട്, റെഡ്. അതൊക്കെ ഞാനിത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം വേഗം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പെയിൻറ്റൊക്കെ വേഗം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറ് പെയിൻറ്റ് എടുത്തിട്ട് ഈ പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളർ ഇങ്ങനെ നല്ല ഭംഗിയിൽ അവിടെ ഇരുന്ന് ബ്രഷ് ഉപയോഗിക്കുന്നതിനേക്കാളും സുഖമായിട്ട് നമുക്കിങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലത്തെ വല്ല ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ബീഡ്സ് ഉള്ളതുകൊണ്ട് ഞാനത് സെൻറ്ററിലൊരു ഹോള്, ഒരു സൂചി വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഫ്ലവർ മേക്കിംഗ് വയർ വെച്ചിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ വയറ് ആ പൂവിൽ നന്നായി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ആ വയറ് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, പിന്നെ അത് പറഞ്ഞു പോരില്ല. അതിന് ശേഷം നമുക്കതൊരു ബഞ്ച് പോലെ ആക്കി എടുക്കാം. ഒരു ഈർക്കുള്ളിയോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുക. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്ത് വയ്ക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഞാൻ വെച്ചിരിക്കുന്ന ബോട്ടിൽ ഈ പൂ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ബോട്ടിലിൻ്റെ പോലത്തെ ഒരു ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോട്ടിലിൽ നിന്ന് ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.